ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ താണ്ടേ വീട്ടിലാണ് ഇപ്പം ലോക്ക്ഡൗണൊക്കെ ആയിട്ടുണ്ട് നാളെ തൊട്ട് ലോക്ക്ഡൗൺ ആണ് അപ്പം ഇന്നിപ്പം ഞാൻ താണ്ട് വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പം പുറത്തോട്ടൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല അത് മാത്രമല്ല നമ്മൾ എല്ലാ മാസവും നമ്മൾ ആദ്യമേ നമ്മൾ മാരുതിയൊരു ഓഫറാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഈ മാസം നമ്മൾ ഡിലേ ആയി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഓഫർ കൺഫേം ആകും ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ ഓഫർ കൺഫേം ആയി ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു ക്ലാരിറ്റി വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത് ചെയ്തിന് വേണ്ടിയിട്ട് ഞാനത് എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം മറ്റൊരു ചാനലിൽ ഞാൻ ഈ ഒരു ഓഫർ വീഡിയോ ഞാൻ കണ്ടു അപ്പം നമ്മൾ ഈ പറയുന്ന ഓഫറിനെക്കാട്ടി കൂടുതൽ ഓഫർ പറഞ്ഞിട്ടുണ്ട് അത്രയും ഓഫർ നമ്മുടെ വണ്ടികൾക്ക് മരുന്നിയുടെ വണ്ടികൾക്ക് വരുന്നില്ല അതൊരു എന്താ പറയുക തെറ്റായ ഇൻഫർമേഷൻ ആണ് ആ ഒരു വീഡിയോയിൽ നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നതാണ് ശരിയായിട്ടുള്ള ഓഫർ കാര്യം നമ്മളതൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഇത്രയും ഡിലേ ആയത് നമ്മൾ ഇടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ലോക്ക്ഡൌൺ ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പം ലോകഡൌണിൻ്റെ സമയത്ത് ഈ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല കാര്യം വണ്ടി വാങ്ങാനായിട്ട് പറ്റത്തില്ല പിന്നെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൺഫേം ആക്കാനായിട്ട് പറ്റും ഇപ്പം നല്ല നമ്പറുകൂടെ നൽകിയേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കൺഫേം ആക്കാം ചിലപ്പോൾ അടുത്ത മാസം ഈ ഒരു ഓഫർ കാണണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് വണ്ടി ബുക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും വെയിറ്റിംഗ് പീരീഡ് വണ്ടിക്ക് അത്യാവശ്യം വരുന്നുണ്ട് അപ്പോൾ നേരത്തെ ബുക്ക് ഈ ഒരു സമയത്ത് അങ്ങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്ക്ഡൗൺ ഒക്കെ കഴിയുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് വണ്ടി കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പുറത്തു സംസ്ഥാനങ്ങളിൽ അങ്ങനെ ലോക്ക്ഡൗണോ കാര്യങ്ങളൊന്നും വലുതെട്ടില്ല നമ്മുടെ ഇവിടെയാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ വെച്ചിരിക്കുന്നത് പ്ലാന്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും മറക്കണ്ട നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ആയിരം ഫോളോവേഴ്സ് ആവാറാവുന്നത് അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണെന്ന് നേരത്തെ ആയിരം ഫോളോവേഴ്സ് ഒക്കെ ആയൊന്ന് കാണുമെന്നുള്ളത് അപ്പോൾ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക മെസ്സേജൊക്കെ അയച്ചാൽ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വെയ്റ്റിംഗ് പീരീഡ് നമ്മൾ സംസാരിക്കുന്നുണ്ട് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് സംസാരിക്കുന്നുണ്ട് ഒരു ബേസ് മോഡലിന് വേണ്ടുന്ന ഡൗൺ പേയ്മെൻറ്റ് ഇ എം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കൊടുക്കണം ആദ്യ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൾട്ടോയുടെ ഓഫറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഓൾട്ടോയ്ക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് നൽകിയിരിക്കുന്നത് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനയ്യായിരം എൻ ആർ ഐ ഓഫറായിട്ട് രണ്ടായിരം അതായത് എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഒരു രണ്ടായിരം രൂപ കൂടി ഓഫർ ആയിട്ട് കിട്ടും ഓഫർ ആയിട്ട് മൂവായിരം കോപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥ അങ്ങനെയുള്ളവർക്ക് മൂവായിരം രൂപ നൽകുന്നുണ്ട് ബുക്കിംഗ് സ്കീമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഒരു ക്യാഷ് ഡിസ്കൗണ്ട് തന്നെയാണ് അത് നൽകിയിരിക്കുന്നത് ഈ ഒരു പന്ത്രണ്ടായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് കൂടാതെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി നമുക്ക് വണ്ടിയുടെ പ്രൈസിൽ നിന്ന് കുറയും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് നമ്മുടെ ഓൾട്ടോയ്ക്ക് മരുതി സുസുഖി നൽകിയിരിക്കുന്നത് അതിലിപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ബെനിഫിറ്റ് ഉള്ള ഓഫർ ഏതാണെന്ന് ചോദിച്ചാൽ ക്യാഷ് അസ്കൗണ്ട് ഉറപ്പായിട്ട് കിട്ടും പഴയ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എൻ ആർ ഐ ആണെങ്കിൽ രണ്ടായിരം രൂപ കിട്ടും ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മൂവായിരം രൂപ കിട്ടും ബുക്കിംഗ് സ്കീമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പം ഇത്രയും ഓഫർ ഉണ്ട് ഇതിലിപ്പോൾ ഒരു സാധാരണക്കാരന് കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കോർപ്പറേറ്റ് ഓഫർ മാത്രമാണ് കിട്ടാൻ സാധ്യത ഇല്ലാത്തത് പിന്നെ വണ്ടി ഇല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് കിട്ടത്തില്ല അപ്പം എൻ ആർ ഉണ്ട് എന്താ പറയുക കോർപ്പറേറ്റ് സർക്കാർ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചൊരു എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫർ കാര്യങ്ങളൊന്നുമില്ല അതൊരു വിഷമമുള്ള ഒരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും കൂടി നൽകാമായിരുന്നു അപ്പം ഇത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്കിനി പ്രൈസും കാര്യങ്ങളൊക്കെ പ്രൈസും വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഒന്ന് പരിശോധിക്കാം ഇപ്പം എൽ എക്സ് ഐ വി എസ് ഐ വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ പക്ഷേ വി എക് സേ പ്ലസ് എന്ന വേരിയൻ്റ് ആണെങ്കിൽ ഒരു എട്ട് ആഴ്ച വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അങ്ങനെ അതിന് ചൂസ് ഒരു വേരിയന്റ് ആണ് പ്രൈസൊക്കെ ഒന്ന് പരിശോധിക്കാം എൽ എക്സ് ഐ വേരിന്റിന് നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം വി എസ് എ നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വി എക്സ് എ പ്ലസ് എട്ട് ലക്ഷത്തിന് നാൽപ്പത്തി അയ്യായിരം അത്രയാണ് വണ്ടിയുടെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ എല്ലാം പറഞ്ഞു ഓഫർ പറഞ്ഞു വെയിറ്റിംഗ് പിരിയീഡ് പറഞ്ഞു പ്രൈസ് പറഞ്ഞു ഒരു ബേസ് മോണിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടക്കണം അഞ്ച് വർഷം ഇ എം ഐ വെച്ചാൽ ഏഴായിരം ഏഴ് വർഷം വെച്ചാൽ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം റേഞ്ചിൽ ഇ എം ഐ നൽകും ജസ്റ്റ് ഒരു ഏകദേശ കണക്കാണ് ഇ എം ഐയും കാര്യങ്ങളും വെയിറ്റിംഗ് മീരഡ് ഒക്കെ കറക്റ്റ് ആണ് അടുത്ത് നമുക്ക് എക്സ്പ്രസോയിലോട്ട് പോകാം എക്സ്പ്രസോയിലേക്ക് വരുന്ന സമയത്ത് കാറ്റിസ്കൗണ്ട് ആയിട്ട് പതിനാലായിരം എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനയ്യായിരം എൻ ആർ ഐ ഓഫർ ആയിട്ട് രണ്ടായിരം കോർപ്പറേറ്റ് ഓഫർ ആയിട്ട് മൂവായിരം ബുക്കിംഗ് സ്കീമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് എസ്പ്രസുവയ്ക്ക് മാരി സുസുക്കി നൽകിയിരിക്കുന്നത് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ക്യാഷ് ഡിസ്കൗണ്ട് പതിനാലായിരം കൊള്ളാം എൻ ആയിരം ഓഫർ നൽകിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടായിരം രൂപ ഒരു ഓഫറുണ്ട് ബുക്കിംഗ് സ്കീമും രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് ഒരു ഇരുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ പതിനാലായിരം ഉള്ളൂ ആ കുഴപ്പമില്ല പോട്ടെ നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തി വിടുക അപ്പോൾ എസ്പ്രസോയുടെ പ്രൈസും വെയിറ്റി പീരീഡ് ഒക്കെ നോക്കാം എസ്പ്രസോ വെയിറ്റിംഗ് പീരീഡിലേക്ക് വരുന്ന സമയത്ത് ഒരു രണ്ട് തൊട്ട് നാലാഴ്ച വരെയാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ് എസ്പ്രസോയിൽ പ്രൈസ് പരിശോധിക്കാം എൽ എക്സ് എ വേരിയന്റിന് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം വി എക്സ് എ വേരിയന്റിന് അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം വി എക്സ് എ പ്ലസിന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ഓട്ടോമാറ്റിക്കലേക്ക് വരാം വി എസ് എ ഓട്ടോമാറ്റിക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം വി എക്സ് എ പ്ലസിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ഒരു ബേസ് മോഡൽ എടുക്കണമെങ്കിൽ എൺപതിനായിരം രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ട് ഏഴ് വർഷം ഇ എം ഐ വെച്ചാൽ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം റേഞ്ചിൽ നിൽക്കും അഞ്ച് വർഷം വെച്ചാൽ എണ്ണായിരത്തി എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഇ എം ഐ നൽകും അത്രയാണ് എസ്പ്രസോയെ കുറിച്ച് ഒരു കാര്യം ഇനി സെലറിയിലേക്ക് വരാം സെലറിയിൽ ഓഫറോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല അത് മാത്രമല്ല പുതിയ നമ്മുടെ വേരിയന്റ് ഉടനെ വരും പുതിയ പേസ്ലിഫ്റ്റ് ഉടനെ വരുന്നുണ്ട് അപ്പോൾ സെലവറിയിൽ സ്റ്റോക്കും വളരെ പരിമിതമാണ് സ്റ്റോക്കൊന്നും ഇല്ല ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം ഒരു പക്ഷേ ഒരു ഒഫീഷ്യലായിട്ട് പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഷോറൂമിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അതോ ഷോറൂമിൽ ബന്ധപ്പെടുക എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറയാം വെയിറ്റിംഗ് പീഡിക്ക് എന്ന് പറയാം ഒരു രണ്ട് തൊട്ടും നാലാഴ്ച വരെയാണ് സെലറിയൊക്കെ ഉള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് എൽ എക്സ് ഐക്ക് അഞ്ച് നാല് മുപ്പത് വി എക്സ് ഐക്ക് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ഇസ്റ്റഡ് ഡെക്സ് ആക്ക് ആറ് ഇരുപത്തി ഓൺ റോഡ് പ്രൈസ് ആണേ ഓട്ടോമാറ്റിക്ക് നോക്കാം വി എക്സൈക്ക് ആറ് അൻപത്തി മൂന്ന് ഇസ്റ്റഡ് ഡെസ് ആക്ക് ആറ് ലക്ഷത്തി എൺപത് ഒരു ബേസ് മോഡലിന് ഒരു ലക്ഷം രൂപയെങ്കിലും ഡൗൺ പേയ്മെന്റ് കൊടുക്കണം അഞ്ച് വർഷം വെച്ചാൽ ഒരു എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഇ എം ഐ വരും ഏഴ് വർഷമാണ് വെക്കുന്നുണ്ടെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം റേഞ്ചിൽ ഇ എം ഐ വരും അപ്പോൾ സെലേറിയോ നിലവിൽ കിട്ടാൻ പാടാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവച്ചേക്കാം സ്റ്റോക്ക് ഇങ്ങ് കാണാൻ ഒരു സാധ്യതയും ഇല്ല അപ്പോൾ അത്രയുമുണ്ടോ അടുത്ത് നമുക്ക് വാഗനോർ നോക്കാം അത് നമ്മൾ വാഗണോറിൻ്റെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് വാഗണോറിന് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് എണ്ണായിരം രൂപയുടെ ഓഫറേ ഉള്ളൂ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനയ്യായിരം എൻ ആർ ഐ ഓഫറായിട്ട് രണ്ടായിരം കോർപ്പറേറ്റ് ഓഫറായിട്ട് മൂവായിരം ബുക്കിംഗ് സ്കീമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം ബുക്കിംഗ് സ്കീം എന്നുള്ളത് എല്ലാവർക്കും കിട്ടും കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മുടെ ആ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൂടെ തന്നെ കിട്ടുന്ന ഒരു സ്കീമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബുക്കിംഗ് സ്കീം അത് പ്രൈസ് കുറയും മൊത്തത്തിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് വാഗണോറിന് മാരുതി സുസൂക്ക് നൽകിയിരിക്കുന്നത് വാഗണോറിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം വൺ പോയിൻ്റ് ടു ആയാലും വൺ ലിറ്റർ ആയാലും സെയിം സ്കീം തന്നെയാണ് കേട്ടോ വന്നി നൽകിയിരിക്കുന്നത് വാഗണോറിൻ്റെ പ്രൈസ് നോക്കാം ആദ്യം വെയിറ്റിമുറിയോട് പറയാം അപ്പോൾ വാഗണോറിൻ്റെ ഒരു എന്താ പറയാ എൽ ഒരു മാനുവൽ വേരിയൻറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാല് തൊട്ട് ആറാഴ്ച വരെയാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഓട്ടോമാറ്റിക്ക് നോക്കാം ഓട്ടോമാറ്റിക് വി എക്സ് ഐ വേരിയൻ്റ് ആണെങ്കിൽ ആറാഴ്ചവരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഏകദേശം വരുന്നുണ്ട് വി എക്സ് ഐ വി എക്സ് ഐ വേരിയൻറ്റിന് ഇസഡക്സ് എ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനാലാഴ്ച വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് വാഗണോറിന് നല്ല വെയിറ്റിംഗ് പീരീഡ് ആണ് ഒന്നൂടെ പറയാം മാനുവലിന് നാല് തൊട്ട് ആറും ഓട്ടോമാറ്റിക്കിന് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വി എക്സ് ഐക്ക് ആറാഴ്ച ഏകദേശം ഇസഡ്ഡെക്സ് വേരിയൻറ്റിന് ഏകദേശം പതിനാലാഴ്ചയുമാണ് വെയിറ്റിംഗ് പീരീഡ് പ്രൈസ് നമുക്ക് പരിശോധിക്കാം എൽ എക്സ് എ വേരിയൻറ്റ് വൺ ലിറ്ററിൽ കിട്ടും അഞ്ച് ലക്ഷത്തി അൻപത്തി എട്ടായിരം ഓൺ റോഡ് വി എക്സ് എ വേരിയൻറ്റ് വണ്ണിലും വൺ പോയിൻറ്റ് ടുവിലും കിട്ടുന്നുണ്ട് വി എക്സ് എ വൺ ലിറ്ററിന് ആറ് ലക്ഷത്തി നാലായിരം വി എക്സ് എ വൺ പോയിന്റ് ടു ആറ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം ഇസഡ് എക്സ് ഐ വൺ പോയിന്റ് ടു ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഓട്ടോമാറ്റിക്ക് നോക്കാം വി എക്സ് ഐ വൺ ലിറ്റർ ഓട്ടോമാറ്റിക്കിന് ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരം വി എക്സ് എ വൺ പോയിന്റ് ടു ഏഴ് ലക്ഷത്തി പതിനാ പതിനായിരം ഇസഡ്ഡെക്സ് ഐ ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഇത്രയാണ് പ്രൈസും വെയിറ്റും പിരീഡും ഒരു ഏകദേശം ബേസ് മോഡലിന് ഒരു ലക്ഷമ ഡൗൺ പേയ്മെന്റ് അടക്കണം അഞ്ച് വർഷത്തേക്ക് വെച്ചാൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം റേഞ്ചിൽ നിൽക്കും ഏഴ് വർഷം

ഒരു പത്തിരത്തയ്യായിരം രൂപയൊക്കെ ക്യാഷ് ഡിസ്കൗണ്ട് നൽകിയിരുന്നു എങ്കിൽ നേട്ടമായിരുന്നു പക്ഷേ അവർ നൽകിയിട്ടില്ല അത് ഒരു വിഷമമുള്ളൊരു കാര്യമാണ് ഒരു വെയിറ്റിംഗ് പീരീഡ് നോക്കാം സിഫ്റ്റിൻ്റെ ഒരു എൽ എക്സൈ വി എക്സ് എ വേരിയൻറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയൊക്കെ വെയിറ്റിംഗ് പീരീഡുകൾ പെട്ടെന്ന് തന്നെ കിട്ടും പക്ഷേ ഇസഡെക്സ് ഇസഡക്സൈ പ്ലസ് വേരിയൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് തൊട്ട് ഇരുപത്തി നാലാഴ്ച വരെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന സമയത്ത് നല്ല വെയിറ്റിംഗ് പീരീഡ് ആണ് വണ്ടിക്ക് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തി നാലാഴ്ചയൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് ഓഫ് സിഫ്റ്റിൻ്റെ ഓട്ടോമാറ്റിക്കിന് വരുന്നത് പ്രൈസ് നോക്കാം എൽ എക്സ് എ വേരിയൻറ്റ് ആറ് ലക്ഷത്തി എഴുപത്തി ഒമ്പത് വി എക്സ് എഴ് അമ്പത്തി രണ്ട് ഇസഡക്സ് എട്ട് ഇരുപത്തി അഞ്ച് ഇസഡെക്സ് എ പ്ലസ് ഒൻപത് പതിനാറ് ഡബിൾ ടൗൺ ഉണ്ട് ഒൻപത് മുപ്പത്തി രണ്ട് and ഓട്ടോമാറ്റിക് നോക്കാം വി എക്സ് ഐ ഓട്ടോമാറ്റിക് വി എക്സ് ഓട്ടോമാറ്റിക് എട്ട് പത്ത് ഇസഡ് ഡെക്സ് ഓട്ടോമാറ്റിക് എട്ട് എൺപത്തി മൂന്ന് ഇസഡ് ഡെക്സെ പ്ലസ് ഓട്ടോമാറ്റിക് ഒമ്പത് എഴുപത്തി നാല് ലോൾ ടെൺ ഓട്ടോമാറ്റിക് ഒമ്പത് തൊണ്ണൂറ് ഒരു ബേസ് മോഡൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട് അഞ്ച് വർഷത്തേക്ക് വച്ചാൽ പതിനായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം റേഞ്ചിൽ ഇ എം ഐ വരും ഏഴ് വർഷം വെച്ചാൽ എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഇ എം ഐ നൽകും അത്രയാണ് നമുക്ക് സിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കാര്യം അടുത്ത നമുക്ക് ഡിസൈറിനെ കുറിച്ച് സംസാരിക്കാം ഡിസൈറിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് എസ്കൗണ്ടായിട്ട് എണ്ണായിരം രൂപ നൽകുന്നുണ്ട് ഈ എണ്ണായിരം രൂപ എൽ എക്സ് ഐ വി എക്സ് ഐ വേരിയൻ്റിന് മാത്രമാണ് പ്ലസ് വേരിയന്റുകൾക്ക് ഡിസ്കൗണ്ടേ ഇല്ല ബാക്കി ബാക്കി എക്സ്ചേഞ്ച് എല്ലാം എല്ലാ മാത്രമാണ് ഉള്ളത് ബാക്കി ഓഫർ എക്സ്ചേഞ്ച് ആയിട്ട് മൂവായിരം കോപ്പറേറ്റ് ഓഫർ ആയിട്ട് മൂവായിരം ബുക്കിംഗ് സ്കീം ആയിട്ട് അഞ്ഞൂറ് മൊത്തത്തിൽ രൂപയുടെ ഓഫറാണ് സ്വിഫ്റ്റ് ഡിസേറിന് മാരുസൂസിക്ക് നൽകിയത് അതിൽ മുത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറിൽ എണ്ണായിരം രൂപയുടെ ഓഫർ മാത്രമാണ് ബാക്കി വേരിയന്റുകൾക്ക് ഒന്നും ഇല്ല അത്ര ഡിസേറിന്റെ ഓഫർ ഡിസയറിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് മാനുവലിന് ഒരു നാല് തൊട്ട് ആറ് ആഴ്ചയും ഒരു ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനാല് തൊട്ട് പതിനാറ് ആഴ്ച വരെയുമാണ് വെയിറ്റിംഗ് പീരീഡ് ഡിസൈറിന് വരുന്നത് പ്രൈസ് പരിശോധിക്കാം എൽ എക്സ് എക്ക് ഏഴ് ലക്ഷത്തി ഒൻപതിനായിരം വി എക്സ് എട്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഇസഡ് എക്സ് ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരം ഇസഡ് എക്സ് എ പ്ലസ് പത്ത് ലക്ഷം ഇത്തരമാണ് പ്രൈസ് ഓട്ടോമാറ്റിക്ക് നോക്കാം വി എക്സ് എട്ട് തൊണ്ണൂറ് ഇസഡ് എക്സ് ഒമ്പത് എഴുപത്തി ഒന്ന് ഇസഡ് എക്സ് എ പ്ലസ് പത്ത് അറുപത്തി മൂന്ന് ഒരു ഡിസയറിൻ്റെ ഒരു ബേസ് മോഡൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ട് അഞ്ച് വർഷം വെച്ചാൽ പന്ത്രണ്ടായിരം ഏഴ് വർഷം വെച്ചാൽ പതിനായിരം റേഞ്ചിലും ഇ എം ഐ വരും നമ്മുടെ ഡിസേർണി നമുക്ക് വിട്ടാറ് ബ്രസീലേക്ക് പോകാം ബ്രസീലേക്ക് പോയിരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് ഒരു പതിനായിരം രൂപ നൽകുന്നുണ്ട് പക്ഷേ അത് എൽ എക്സ് എ വി എക്സേ വേരിയന്റുകൾക്ക് മാത്രമാണ് ക്യാഷ് ഡിസ്കൗണ്ട് ഉള്ളത് ഇസഡ് എക്സ് ഇസഡ്സ് എ പ്ലസ് വേരിന്റൽ കാഷ് ഡിസ്കൗണ്ടേ ഇല്ല ആ എക്സ്ചേഞ്ച് ബോണസ് എൻ ആർ ഐ ഓഫർ എല്ലാം വരുന്നുണ്ട് പക്ഷേ കാഷ് ഡിസ്കൗണ്ട് ഈ ഒരു ബേസിലും സെക്കൻഡും മാത്രമാണ് അപ്പം ബാക്കി ഓഫറുകൾ പറയാം ക്യാറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് പതിനായിരം എക്സ്ചേഞ്ച് ബോൺസ് ആയിട്ട് ഇരുപതിനായിരം എൻ ആർ ഐ ഓഫറായിട്ട് മൂവായിരം കോപ്പറേറ്റ് ആയിട്ട് മൂവായിരം ബുക്കിംഗ് സ്കീമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൊത്തത്തിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് വിക്റ്റാറോ ബ്രസയ്ക്ക് നൽകിയിരിക്കുന്നത് അതിലെന്തെങ്കിലും കണമുണ്ടോ എന്ന് ചോദിച്ചാൽ പല പല ഓഫറുകളാണ് അതെല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല അർഹതപ്പെട്ട ഒരു എൻ ആർ ഐക്ക് കോർപ്പറേറ്റ് അതായത് സർക്കാർ അങ്ങനെ അങ്ങനെ നോക്കിയിട്ടാണ് കിട്ടുന്നത് എല്ലാ ഓഫറൊന്നും ഒരാൾക്ക് കിട്ടത്തില്ല ഇനി വെയിറ്റും ബീഡ് നോക്കാം എൽ എക്സേ വേരിയൻ്റ് ആണെങ്കിൽ നമുക്കൊരു നാല് തൊട്ട് ആഴ്ച വരെയാണ് വിക്റ്റാറ ബ്രസയുടെ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ബാക്കി വി എക്സ് എ ഇസഡെക്സ് ഇസഡക്സ് പ്ലസ് വേരിയൻറ്റിൽ പന്ത്രണ്ട് ആഴ്ച വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഓട്ടോമാറ്റിക് വി എക്സ് എണെങ്കിൽ പത്താഴ്ചയും ഇസഡക്സ് ഐ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പന്ത്രണ്ട് ആഴ്ച ഇസഡ്ഡ് പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏകദേശം ഇരുപത്തി നാലാഴ്ചയാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അപ്പം വി എക്സ് എ ഒക്കെ എടുത്ത് വേണമെങ്കിൽ മോഡിഫൈ എടുക്കുക ഓട്ടോമാറ്റിക് അതേ ഉള്ളൂ നിർവ്വാഹം അപ്പം ഇനി പ്രൈസ് നോക്കാം എൽ എക്സ് എയ്ക്ക് എട്ട് എഴുപത്തി എട്ട് എൺപത്തി ഏഴ് വി എക്സ് ഐ പത്ത് പത്ത് ഇസഡ് എക്സ് ഐ പത്ത് എഴുപത്തി ഒൻപത് ഇസഡ് എക്സ് എ പ്ലസ് പതിനൊന്ന് അൻപത്തി ഒൻപത് ഓട്ടോമാറ്റിക് നോക്കാം വി എക്സ് ഐ പതിനൊന്ന് അറുപത്തി ഒൻപത് ഇസഡ് എക്സ് ഐ പന്ത്രണ്ട് എൺപത്തിയൊന്ന് ഇസഡ് എക്സ് എ പ്ലസ് പതിമൂന്ന് അൻപത്തിയേഴ് ഒരു ബേസ് മോഡൽ എടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ട് അഞ്ച് വർഷത്തേക്ക് വെച്ചാൽ പതിനയ്യായിരം പതിനയ്യായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഇ എം ഐ വരും ഏഴ് വർഷം വെച്ചാൽ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഇ എം ഐ വരും അത്രമാണ് വിക്ടാർ ബ്രസയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കിനിയിലേക്ക് പോകാം ഇക്കോയിലേക്ക് വരുന്ന സമയത്ത് ഇക്കോ യ്ക്ക് അത്യാവശ്യം ഓഫർ നൽകിയിട്ടുണ്ട് കാറ്റസ് കൊണ്ടായിട്ട് പതിനായിരം എക്സ്ചേഞ്ച് മോഡൽസ് ആയിട്ട് പതിനയ്യായിരം എൻ ആർ ഐ ഓഫറായിട്ട് രണ്ടായിരം കോർപ്പറേറ്റ് ഓഫറായിട്ട് മൂവായിരം ബുക്കിംഗ് സ്കീമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൊത്തത്തിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് ഈ ഇക്കോയ്ക്ക് മരുന്ന് നൽകിയിരിക്കുന്നത് ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഒരു രണ്ടാഴ്ചയ്ക്ക് വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ ഇക്കോ നമുക്ക് ആംബുലൻസിൽ അവൈലബിൾ ആണ് ആംബുലൻസിന്റെ വെയിറ്റിംഗ് പീരീഡ് ആണ് നിങ്ങൾ ഞെട്ടും ഒരു വർഷമൊക്കെ ആണ് വെയിറ്റിംഗ് പീരീഡ് അമ്പത് തൊട്ട് അമ്പത്തി അഞ്ച് ആഴ്ച വരെയാണ് ആംബുലൻസിന്റെ ഒരു വെയിറ്റിംഗ് അത് നമുക്ക് വിടാം പ്രൈസ് പറയാം ഒരു ഫൈവ് സീറ്റർ ആണെങ്കിൽ അഞ്ച് ഇരുപത്തി എട്ട് സെവൻ സീറ്റർ ആണെങ്കിൽ അഞ്ച് പതിനാല് അപ്പം നിങ്ങൾ ചിന്തിക്കും ഞാൻ സെവൻ സീറ്ററിന് പ്രൈസ് കുറവാണ് പറഞ്ഞത് തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കും തെറ്റിയതല്ല അതിന്റെ ഒരു സ്കീം എന്ന് വെച്ചാൽ സെവൻ സീറ്ററിനകത്ത് എ സിയോ കാര്യങ്ങളൊന്നും ഇല്ല ഫൈവ് സീറ്ററിനകത്ത് എ സിയൊക്കെയാണ് അതുകൊണ്ടാണ് ഫൈവ് സീറ്ററിന് പ്രൈസ് കൂടുതൽ ഒരു ഡൗൺ പേയ്മെൻറ്റ് തൊണ്ണൂറായിരം റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട് അഞ്ച് വർഷം വെച്ചാൽ ഒരു ഒമ്പതിനായിരം ഏഴ് വർഷം വെച്ചാൽ ഏഴായിരം ഏഴായിരം അഞ്ഞൂറ് റേഞ്ചിലാണ് ഇ വരുന്നത് അപ്പം അത്രയാണ് ഇനി നമുക്ക് ഇർട്ടിക നോക്കാം ഇർട്ടിക്ക് ഓരോ ഓഫറും ഇല്ല ഓരോ ഓഫറും ഇല്ല എന്നിരുന്നാലും നമുക്ക് പ്രൈസ് ഒക്കെ ഒന്ന് പറയാം പ്രൈസ് വെയ്റ്റിംഗ് പീരീഡ് ഞാൻ പറയാം ഇപ്പോൾ എർട്ടികയിലേക്ക് വരുന്ന സമയത്ത് എൽ എക്സൈ വി എക്സ് ഐ ഇസഡക്സൈക്ക് വരുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ് പതിനാലാഴ്ചയാണ് മാനുവലിനെ ഇസഡെക്സൈ മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തി ആറാഴ്ചയൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരും അപ്പോൾ ഓട്ടോമാറ്റിക്ക് പോകാം ഓട്ടോമാറ്റിക്കലി വരുന്ന സമയത്ത് വി എക്സൈ ഓട്ടോമാറ്റിക് ഇ വി എസ് ഐ ആയിൽ ഇസഡക്സൈ ആയാലും ഒരു ഇരുപത് തൊട്ട് ഇരുപത്തി ആറാഴ്ചയൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് അപ്പം അത്യാവശ്യം നല്ല വെയ്റ്റിംഗ് പീരീഡ് ആണ് ഒരു എൽ എക്സയുടെ നമുക്ക് പ്രൈസ് ഒക്കെ പറയാം എർട്ടിക എൽ എക്സ് ഐക്ക് ഒൻപത് ലക്ഷത്തി ഇരുപത്തി രണ്ട് വി എക്സ് ഐക്ക് പത്ത് ലക്ഷം ഇസഡ്ഡെക്സ് പതിനൊന്നര ലക്ഷം ഇസ്ഡ് എക്സ് പ്ലസ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം രണ്ട് പേരെൻ്റെ ഉള്ളത് ഓട്ടോമാറ്റിക് വി എക്സ് ഐക്ക് പതിനൊന്ന് നാൽപ്പത്തി എട്ട് ഇസഡ്ഡെക്സ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടും ഒരു ബേസ് മോഡൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ട് അഞ്ച് വർഷം വെച്ചാൽ പതിനയ്യായിരം പതിനയ്യായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഇ എം ഐ വരും ഏഴ് വർഷം വെച്ചാൽ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഇ എം ഐ വരും ഇത്രയും നമ്മുടെ ഇർട്ടിക്കയുടെ ഓഫറും സ്കീമും ഒക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ഇതിൽ കൂടുതൽ ഓഫർ വരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ട് കൺഫ്യൂഷൻ ആക്കണ്ട അപ്പോൾ ഈ ഒരു ഓഫറാണ് നമുക്ക് റിയൽ ആയിട്ട് വരുന്ന ഓഫർ നമ്മൾ മരുതിയിലൊക്കെ വിളിച്ച് നമ്മൾ ഷോറൂമിലൊക്കെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ട് തെറ്റുദ്ധരിക്കേണ്ട ഓഫർ വളരെ കുറവാണ് അപ്പോൾ അവർ വീഡിയോയിൽ പറഞ്ഞ ഓഫറും നമ്മൾ പറഞ്ഞ ഓഫറും ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾക്ക് ഷോറൂമിൽ വിളിച്ച് ജെനുവിനായിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ആ ഒരു ഓഫറിൻ്റെ കാര്യം അപ്പോൾ അത്രേമുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ വീട്ടിലൊക്കെ ഇന്ന് വീഡിയോ ചെയ്യാൻ നിർവാഹമുള്ള ഉള്ള വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേറെ നിർവാഹം നമുക്കില്ല പുറത്തൊക്കെ പോയി ചെയ്യാൻ ഞാൻ ചെയ്യാനെന്തെങ്കിലും നോക്കട്ടെ നമ്മുടെ അടുത്തൊക്കെ ഒന്നിനുടെ ഒന്ന് രണ്ട് വണ്ടിയൊക്കെ ഉണ്ട് നമുക്കൊരു കസ്റ്റമർ റിവ്യൂ ഒക്കെ ചോദിച്ച് നോക്കട്ടെ ആരും ചോദിച്ചപ്പോൾ സമ്മതിക്കത്തില്ല ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് എന്നാലും ഞാനിത് ശ്രമിച്ചു നോക്കാം കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻസ്റ്റാഗ്രാമുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണം എല്ലാവരും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരെ നമ്മുടെ എല്ലാ കൂട്ടാർക്കും ബൈ